ഹലോ ഓൾ, ഇന്നൊരു റെസിപ്പി വീഡിയോ അല്ല, പകർന്ന ഒരു ടിപ്പാണ്. നമ്മൾ തുണികളെല്ലാം അയൺ ചെയ്യുമ്പോൾ നല്ല ഫ്രഷ്നെസ്സോടുകൂടിയും പുതുമയോടും കൂടി ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ഉപകാരപ്രദമാവുന്നൊരു ടിപ്പാണ് കേട്ടോ. ഇപ്പോൾ മഴക്കാലത്താണെങ്കിലും നമ്മളെല്ലാം നേരിടുന്ന പ്രശ്നമാണ് നമ്മൾ കഴുകിയ തുണികളിലെല്ലാം ഉണങ്ങാതെയുള്ളൊരു ബാഡ് സ്മെല്ല്, അതില്ലാതിരിക്കാനായിട്ടൊരു നല്ല ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു ഫാബ്രിക് കണ്ടീഷണറാണ്. അത് കംഫോർട്ടോ ഉജാലയുടെ സ്റ്റിഫ് ആൻഡ് ഷൈനോ ഏത് ഫാബ്രിക് കണ്ടീഷണർ വേണമെങ്കിലും ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഇങ്ങനെയുള്ള ബോട്ടിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പാക്കറ്റ്സൊക്കെ ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. നമുക്ക് ആദ്യം ഇതൊന്ന് ഡയലൂട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു ഏകദേശം 20 ml എടുത്തിട്ട് ഒരു 1/4 ലിറ്റർ വെള്ളത്തിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കംഫേർട്ട് ആയതുകൊണ്ടാണ് ഈ ഒരു 20 ml 1/4 ലിറ്റർ വെള്ളത്തിലേക്ക് എടുത്തത്. ഇപ്പോൾ ഉജാലയുടെ സ്റ്റിഫ് ആൻഡ് ഷൈൻ ഒക്കെ ആണെങ്കിൽ അതിന് കുറച്ചുകൂടെ കട്ട് ചെയ്യണ്ടാവും. അതാണെങ്കിൽ ഒരു 1/2 ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്കിത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. 20 ml എടുത്തൊരു 1/2 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലൊരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ സാധാരണ പെപ്സിയുടെയോ അല്ലെങ്കിൽ സോഡയുടെ ഒക്കെ ബോട്ടിൽ ധാരാളം വീട്ടിലുണ്ടാവും. അതിലേക്ക് ഇതുപോലൊരു സ്പ്രേ നോസിൽ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഈ സ്പ്രേ നോസിലൊക്കെ എല്ലാ കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലും സ്റ്റേഷനറികളിലെല്ലാം മേടിക്കാൻ കിട്ടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാം. ഏതെങ്കിലും ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം, അത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് അയൺ ചെയ്യാനുള്ള ഡ്രസ്സ് എടുത്ത് അതിലേക്ക് ഇതുപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് എടുക്കണം. ഷർട്ടൊക്കെ ആണെങ്കിൽ കയ്യിലും ബാക്കിലും അത്യാവശ്യം നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 10-15 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സാധാരണ അയൺ ചെയ്യുന്ന പോലെ ഒന്ന് അയൺ ചെയ്തെടുത്താൽ മാത്രം മതി. ഇനിയിപ്പോൾ ഇതിൽ വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ട് ഷോക്ക് അടിക്കുകയോ അല്ലെങ്കിൽ കരിമ്പനടിക്കുകയോ അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. ധൈര്യമായിട്ട് ചെയ്ത് നോക്കിക്കോളൂ. നല്ല സ്റ്റിഫായിട്ട് നല്ലൊരു ഫ്രഷ്നെസ്സോടുകൂടി നമുക്ക് എല്ലാ ഡ്രസ്സുകളും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ മഴക്കാലത്ത് നന്നായിട്ട് തുണി ഉണങ്ങാതെ ഉണ്ടാകുന്ന ഒരു മുഷിഞ്ഞ മണം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും ഉണ്ടാകാറില്ല കേട്ടോ. ഞാനിത് കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നത് തന്നെയാണ്. ധൈര്യമായിട്ട് അതുകൊണ്ട് ചെയ്ത് നോക്കിക്കോളൂ. ഇനി തുണി കഴുകുമ്പോൾ നമ്മൾ ചിലരൊക്കെ ഫാബ്രിക് കണ്ടീഷണർ യൂസ് ചെയ്യാറുണ്ട്. എന്നാലും ഇതുപോലെ അയൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ തുണികൾ ഒരു നല്ല സ്റ്റിഫായിട്ടും നല്ല നീറ്റായിട്ടും അയൺ ചെയ്തെടുക്കാൻ പറ്റാറുണ്ട്. നല്ലൊരു പുതുമയും കിട്ടാറുണ്ട്. നമ്മൾ ഏകദേശം എല്ലാ വീട്ടമ്മമാരും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ മഴക്കാലത്ത് തുണി ഉണങ്ങാതെയുള്ളൊരു ഒരു സ്മെല്ല്. അത് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ അത് ഒട്ടും ഉണ്ടാവില്ല കേട്ടോ. ഉറപ്പായിട്ട് ഈ പ്രശ്നം നമുക്കൊന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അയൺ ചെയ്യുന്ന ഡ്രസ്സുകളിൽ മാത്രമല്ല നമ്മൾ സാധാരണ ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളിലും ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ആ ബാഡ് സ്മെല്ലൊന്ന് മാറിക്കിട്ടും. ഇതുപോലെ നല്ല നീറ്റ് ആൻഡ് സ്റ്റിഫായിട്ട് നമുക്ക് അയൺ ചെയ്തെടുക്കാൻ പറ്റും. അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തേച്ച് കഴിഞ്ഞ ശേഷം ഇതൊരു 5-10 മിനിറ്റ് ഒന്ന് പുറത്തൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി ഒന്ന് ഹാങ്ങറിലൊന്ന് തൂക്കി വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു അലമാറയിലോ കബോർഡിലോ ഒക്കെ ഇത് എടുത്ത് വയ്ക്കാം. ഒരു 5-10 മിനിറ്റ് പുറത്ത് വയ്ക്കണം പറയുന്നത് ഇനി വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുണി ചീത്തയാവേണ്ട എന്ന് കരുതി മാത്രമാണ്. നമുക്ക് ഇതേ സ്പ്രേ നമ്മുടെ ബെഡ്ഷീറ്റിലും സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. മഴയുള്ള സമയത്തൊക്കെ നമ്മുടെ ബെഡ്ഷീറ്റ് കഴുകി എടുത്താലോ ഒരു ചെറിയൊരു ബാഡ് സ്മെൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അല്ല നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന നമ്മൾ വിരിച്ചിട്ടുള്ള ബെഡ്ഷീറ്റിലാണെങ്കിലും ചെറിയ ബാഡ് സ്മെൽ തോന്നുമെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു ബോട്ടിലൊക്കെ ആക്കി സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതുപോലെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ സമയമൊക്കെ ഉള്ള അപ്പോൾ ഒരുമിച്ച് ഇതുപോലെ ഈ രീതിയിലൊന്ന് അയൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫീസിലേക്കോ അല്ലെങ്കിൽ ജോലിക്കോ അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ്സോടെ നമുക്ക് പോകാനും പറ്റും. ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആവുന്നൊരു കാര്യമാണ്. ഇനിയിപ്പോൾ ഇതിൽ ഡൈലൂട്ട് ചെയ്യുമ്പോൾ വെള്ളം കൂടിപ്പോയോ അല്ലെങ്കിൽ കുറഞ്ഞു പോവോ ചെയ്യുന്നു വെച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് ഏകദേശം 20 ml ആണ്. ഇതൊരു 1/4 ലിറ്റർ വെള്ളത്തിലേക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി സൂക്ഷിച്ച് വയ്ക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് എടുത്ത് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് നമുക്ക് അയൺ ചെയ്യാവുന്നതാണ്. ഈ ഒരു ടിപ്പ് എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു കേട്ടോ. ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻസ് ആയിട്ട് അറിയിക്കണേ. അതുപോലെ ഈ വീഡിയോ ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഓൾ.